നാളികേരത്തിന്റെ ഉൽപാദനം, സസ്യസംരക്ഷണം, സംസ്കരണം എന്നീ മേഖലകളിൽ മുൻനിര ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥാപനമാണ് CPCRI. 1916 സ്ഥാപിതമായ CPCRI ലോകത്തെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തൈ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയിച്ചു. സസ്യസംരക്ഷണ മേഖലയിലെ CPCRIയുടെ ഗവേഷണ ഫലങ്ങൾ ലോകമെമ്പാടുമുള്ള കർഷകർക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. തെങ്ങിനെ ബാധിക്കുന്ന മണ്ടചീയൽ, ചെന്നീരൊലിപ്പ്, ഗാനോഡർമ വാട്ടം എന്നീ പ്രധാന രോഗങ്ങൾക്കെതിരെയുള്ള നിയന്ത്രണ മാർഗങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു. തെങ്ങിനെ ബാധിക്കുന്ന മാരകമായ ഒരു രോഗമാണ് മണ്ടചീയൽ. ഏതു പ്രായത്തിലുള്ള തെങ്ങുകളെയും ഈ രോഗം ബാധിക്കാം. എങ്കിലും 5 മുതൽ 20 വർഷം വരെയാണ് രോഗസാധ്യത കൂടുതൽ. തിരിയോല വാടി നിറം മങ്ങുകയും ക്രമേണ തവിട്ട് നിറം പ്രാപിക്കുന്നതുമാണ് പ്രാരംഭ ലക്ഷണം. രോഗം കൂടുന്നതനുസരിച്ച് തിരിയോലയുടെ ചുവട് അഴുകി ദുർഗന്ധം വമിക്കുന്നു. ക്രമേണ എല്ലാ ഓലകളും പൊഴിഞ്ഞ് തെങ്ങ് പൂർണ്ണമായും നശിക്കുന്നു. ഫൈറ്റോഫ്തോറ പാമിവോറ എന്ന കുമിളാണ് ഇതിന്റെ രോഗഹേതു. കാറ്റ്, മഴ, ഒച്ചുകൾ എന്നിവയെല്ലാം ഈ കുമിളിന്റെ രോഗാണുക്കളെ പരത്തുന്നതിന് കാരണമാകുന്നു. പ്രാരംഭദശയിൽ തന്നെ രോഗം തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. ഒരിടത്ത് രോഗം കണ്ടെത്തിയാൽ ആ പ്രദേശത്തെ തെങ്ങുകളുടെ തിരിയോലകൾ സ്ഥിരമായി വീക്ഷിച്ച് രോഗലക്ഷണമില്ല എന്ന് ഉറപ്പുവരുത്തണം. അഥവാ രോഗലക്ഷണം കണ്ടാൽ അഴുകിയ ഭാഗം നിശേഷം വെട്ടിയെടുത്ത് നശിപ്പിക്കണം. വെട്ടിയ ഭാഗത്ത് 10% വീര്യമുള്ള ബോർഡോ കുഴമ്പ് പുരട്ടി ഒരു ബാഗ് ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ആരോഗ്യമുള്ള പുതിയ നാമ്പോലകൾ ഇവിടെ നിന്നും വളർന്നു വരും. മണ്ടചീയൽ വന്ന് നശിച്ച തെങ്ങുകളെ വെട്ടി തീയിടുക എന്നത് നിർബന്ധമായും പാലിക്കേണ്ട കാര്യമാണ്. മഴയ്ക്ക് മുൻപായി ഉണങ്ങിയ കൊതുമ്പും മറ്റും നീക്കി തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കുന്നത് ഏറെ ഗുണം ചെയ്യും. മഴയ്ക്ക് തൊട്ടു മുൻപ്
1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിൽ തളിക്കാം. 2 മാസങ്ങൾക്ക് ശേഷം ഇത് ആവർത്തിക്കുകയും ചെയ്യണം. ഏറ്റവും അകത്തെ തിരിയോല കവിളിൽ 5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് നിറച്ച സുഷിരങ്ങളിട്ട ചെറിയ പാക്കറ്റുകൾ നിക്ഷേപിക്കുന്നത് മണ്ടചീയലിനെതിരെ ഒരു ഉത്തമ പ്രതിവിധിയാണ്. ട്രൈക്കോഡർമ സമ്പുഷ്ടമായ ചകിരിച്ചോർ കേക്കുകളും ഇതുപോലെ അകത്തെ തിരിയോല കവിളിൽ നിക്ഷേപിക്കാം. തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന രോഗമാണ് ചെന്നീരൊലിപ്പ്. തടിയുടെ ചുവട്ടിലായി തവിട്ട് നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയും അവയിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകം ഒഴുകി വരികയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഏറ്റവും പുറത്തെ തെങ്ങോലകൾ മഞ്ഞളിച്ച് തൂങ്ങിക്കിടക്കുകയും ഒടുവിൽ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച തെങ്ങുകളിൽ ചുവട്ടിൽ നിന്നും മുകളിലോട്ട് പോകുന്നതനുസരിച്ച് തെങ്ങിന്റെ തടിവണ്ണം കുറയുകയും മുകളിലെ ഓലപ്പരപ്പ് കുറയുകയും ചെയ്യുന്നു. തിയലാവിയോപ്സിസ് പാരഡോക്സ എന്ന കുമിളാണ് രോഗഹേതു. മണ്ണിലൂടെ പരക്കുന്ന ഈ രോഗാണുക്കൾ തെങ്ങിൻ തടിയിലെ ചെറിയ മുറിവുകളിലൂടെ വിള്ളലുകളിലൂടെയുമാണ് അകത്തേക്ക് കടക്കുന്നത്. ഒരു കിലോഗ്രാമിന് 10 ഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡർമ സംവർദ്ധിപ്പിച്ച വേപ്പിൻ പിണ്ണാക്ക് തെങ്ങൊന്നിന് 5 കിലോഗ്രാം എന്ന കണക്കിൽ വർഷത്തിൽ 3 തവണയായി ഇട്ടുകൊടുക്കണം. ആഴ്ചയിൽ 1 വട്ടം നന്നായി നനയ്ക്കണം. ഉണങ്ങിയ ഓല വെച്ച് നന്നായി പുതയിടണം. അൻപത് ഗ്രാം ട്രൈക്കോഡർമ ടാൽക്കം പൗഡർ 25 മില്ലിലിറ്റർ വെള്ളത്തിൽ കലർത്തി ഉണ്ടാക്കിയ പേസ്റ്റ് കറയുള്ള ഭാഗത്ത് തേച്ചു കൊടുക്കാവുന്നതാണ്. ഇവയ്ക്ക് പുറമെ കാർബൺ ഡസിൻ, ഹെക്സകോണസോൾ, ബോർഡോ കുഴമ്പ് എന്നിവയും ചെന്നീരൊലിപ്പിനെതിരെ വളരെ ഫലപ്രദമാണ്. രോഗം ബാധിച്ച ഭാഗം ചെത്തിമാറ്റി അവിടെ ഇവയുടെ കുഴമ്പ് പുരട്ടിക്കൊടുക്കാം. വേരുവഴി 5% കാലിക്സിൻ അല്ലെങ്കിൽ 2% ഹെക്സകോണസോൾ ഇവയിലേതെങ്കിലും 100 മില്ലിലിറ്റർ വെള്ളത്തിൽ കലർത്തി വേരുവഴി കടത്തിവിടുന്ന രീതിയും ഉത്തമമാണ്. ഇതോടൊപ്പം തന്നെ 0.2% കാർബൺ ഡാസിൻ അല്ലെങ്കിൽ ഹെക്സകോണസോൾ ഉപയോഗിച്ച് തെങ്ങിൻ തടം കുതിർക്കുകയും ചെയ്യാം. തടം 1 40 ലിറ്റർ എന്ന തോതിൽ വേണം തടം കുതിർക്കാൻ. തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു മാരക രോഗമാണ് തഞ്ചാവൂർ വാട്ടം. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ഈ രോഗം ആദ്യമായി കാണപ്പെട്ടത്. ഏറ്റവും താഴെയുള്ള ഓലകളുടെ വാട്ടം, അഴുകൽ, വേരുകളുടെ ക്ഷയം, ചെന്നീരൊലിപ്പ്, പുറമെയുള്ള ഓലകളുടെ വാട്ടം, മച്ചിങ്ങ പൊഴിച്ചിൽ എന്നിവയാണ് തഞ്ചാവൂർ വാട്ടത്തിന്റെ രോഗലക്ഷണങ്ങൾ. ക്രമേണ എല്ലാ ഓലകളും വാടി തൂങ്ങുകയും രോഗാണുക്കളുടെ ഫ്രൂട്ടിംഗ് ബോഡീസ് പുറമേ രൂപം കൊള്ളുകയും ചെയ്യുന്നു.
ഗാനോഡർമ അപ്ലനേറ്റം, ഗാനോഡർമ ല്യൂസിഡം എന്നീ കുമിളുകളാണ് രോഗഹേതു. മണൽ പ്രദേശങ്ങളിലും തീരദേശങ്ങളിലെ നനയില്ലാത്ത തോട്ടങ്ങളിലുമാണ് ഈ രോഗം ഏറെ കണ്ടുവരുന്നത്. രോഗം ബാധിച്ച തെങ്ങുകളെ പൂർണമായും തീയിട്ട് നശിപ്പിക്കണം. പ്രാരംഭദശയിൽ തന്നെ രോഗം ബാധിച്ച തെങ്ങിനെ 1 മീറ്റർ ആഴവും 60 സെന്റിമീറ്റർ വീതിയുമുള്ള ചാലുകൾ കീറി മറ്റു തെങ്ങുകളിൽ നിന്നും അകറ്റി നിർത്തണം. 1 കിലോഗ്രാമിന് 10 ഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡർമ സംവർദ്ധിപ്പിച്ച വേപ്പിൻ പിണ്ണാക്ക് തെങ്ങൊന്നിന് 5 കിലോ എന്ന കണക്കിൽ വർഷത്തിൽ 3 തവണയായി ഇട്ടുകൊടുക്കണം. ആഴ്ചയിൽ 1 വട്ടം നന്നായി നനയ്ക്കണം. ഉണങ്ങിയ ഓല വച്ച് നന്നായി പുതയിടണം. അതിരൂക്ഷമായ രോഗാവസ്ഥയിൽ 2% വീര്യമുള്ള ഹെക്സോകോണസോൾ വേരുവഴി നൽകണം. ഒപ്പം 0.2% ഹെക്സോകോണസോളോ 1% ബോഡോ മിക്സ്ചറോ ഉപയോഗിച്ച് തെങ്ങൊന്നിന് 40 ലിറ്റർ എന്ന തോതിൽ തടം കുതിർക്കണം. നനയ്ക്കാൻ സൗകര്യമുള്ളിടത്ത് വാഴ ഇടവിളയായി നടുന്നത് ഗാനോഡർമ വാട്ടം നിയന്ത്രിക്കാൻ ഏറെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്.